ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസ്. കൃത്രിമ കണ്ണുകൾ, വൈദ്യശാസ്ത്രത്തിൻ്റെ പുതിയ മുന്നേറ്റം. മനുഷ്യൻ ഇന്നോളം കണ്ടുപിടിച്ച ഏതൊരു ക്യാമറയെയും കണ്ണത്താ ദൂരത്തോളം പിന്നിലാക്കാൻ പോകുന്ന ഒരു അൾട്രാ സ്മാർട്ട് ക്യാമറ നമ്മുടെ ശരീരത്തിലുണ്ട്. അതാണ് കണ്ണ്. നാം ഉറങ്ങുമ്പോൾ ഒഴികെ സദാസമയവും പ്രവർത്തിച്ച് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ഒന്നുപോലും വിടാതെ ഒരു ക്യാമറ നമ്മുടെ തലച്ചോറിലെത്തിക്കുന്നു. മനുഷ്യ ശരീരത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യത്തേതാണ് കണ്ണ്. ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മറ്റുള്ളവ. കണ്ണിൽ വെളുത്ത നിറത്തിൽ കാണുന്ന ഭാഗമാണ് ബാഹ്യ പടലം. അതിനുള്ളിലെ ഇരുണ്ട ഭാഗം കോർണിയ എന്നറിയപ്പെടുന്നു. കോർണിയയ്ക്കുള്ളിൽ കാണുന്ന കറുത്ത വട്ടമാണ് കൃഷ്ണമണി. കൃഷ്ണമണി പ്രകാശരശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നു. തീക്ഷ്ണമായ സൂര്യപ്രകാശത്തിൽ കൃഷ്ണമണി ചുരുങ്ങുകയും ഇരുട്ടിൽ വികസിക്കുകയും ചെയ്യും. ഇതിന് കൃഷ്ണമണിയെ സഹായിക്കുന്നത് അതിന് ചുറ്റുമുള്ള നിറമുള്ള ഭാഗമായ ഐറിസ് ആണ്. കൃഷ്ണമണിക്കുള്ളിലാണ് കണ്ണിൻ്റെ ലെൻസ്. വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം ലെൻസിലൂടെ നേത്രഗോളത്തിനകത്ത് നേർത്ത പാട പോലെയുള്ള ഒരു സ്ക്രീനിൽ പതിയും. ആ സ്ക്രീനാണ് റെറ്റീന. വിവിധ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോശങ്ങൾ റെറ്റീനയിലുണ്ട്. തലച്ചോറിൽ നിന്നുള്ള അനേകം നാഡികൾ റെറ്റീനയിൽ വന്നു ചേരുന്നു. കണ്ണിൽ പതിയുന്ന പ്രകാശരശ്മികളുടെ വിവരങ്ങൾ ഈ നാഡികൾ വഴി തലച്ചോറിലെ കാഴ്ച കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. എല്ലാ വസ്തുക്കളെയും നമ്മുടെ കണ്ണുകൾ തലകീഴായാണ് കാണുന്നത്. എന്നാൽ തലച്ചോറാണ് അവയെ നേരെയാക്കി നമുക്ക് കാണിച്ചു തരുന്നത്. കണ്ണുനീർ ഉണ്ടാകുന്നത് ലാക്രിമൽ ഗ്രന്ഥികളിൽ നിന്നാണ്. കണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താനും കണ്ണിൽ വീഴുന്ന പൊടിയും അന്യവസ്തുക്കളും ഒഴുക്കിക്കളയാനും കണ്ണുനീർ സഹായിക്കുന്നു. കണ്ണുനീരിലടങ്ങിയ ലൈസോസെയിം എന്ന രാസവസ്തു ചിലതരം രോഗാണുക്കളെ തടയുകയും ചെയ്യും. ഇത് കണ്ണിനെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളാണ്. എന്നാൽ വരാൻ പോകുന്നത് കൃത്രിമ കണ്ണാണ്. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വൈദ്യശാസ്ത്രം നേടിയ പുരോഗതി മാനവരാശിയുടെ വലിയ നേട്ടങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ രംഗത്ത് നടന്നുവരുന്ന ഗവേഷണങ്ങൾ അത്ഭുതാവഹവും. അടുത്തിടെ പന്നിയുടെ ഹൃദയം മനുഷ്യനിലേക്ക് മാറ്റിവെച്ച് അമേരിക്കയിലെ മെരിലാൻഡ് സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസിലെ ശാസ്ത്രജ്ഞർ ലോകത്തെ വിസ്മയിപ്പിച്ചിരുന്നു. പന്നിയുടെ ഹൃദയവുമായി ഡേവിഡ് ബെന്നറ്റ് എന്ന 57-കാരൻ 3 മാസത്തോളം ജീവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൃത്രിമ കണ്ണുകൾ ചെമ്മരിയാടിൽ പരീക്ഷിച്ച് വിജയിച്ച വാർത്തയും കഴിഞ്ഞ ദിവസമെത്തി. ദീർഘകാലത്തെ ഗവേഷണത്തിനൊടുവിലായിരുന്നു ഈ വിജയം. യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൻസ് എന്നീ സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞർ സയൻസ് ജേണൽ ഓഫ് ബയോമെറ്റീരിയൽസിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലൂടെയാണ് സ്വപ്നതുല്യമായ കണ്ടുപിടുത്തത്തെപ്പറ്റി ലോകം വിശദമായി അറിയുന്നത്. അവർ വികസിപ്പിച്ച കൃത്രിമ കണ്ണ് ചെമ്മരിയാടുകളിൽ പരീക്ഷിക്കുകയും അവ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞു. മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുമ്പ് ചില ചെറിയ ന്യൂനതകൾ പരിഹരിക്കേണ്ടതുണ്ട്. കൂടുതൽ ജീവികളിൽ ഇത് പരീക്ഷിക്കേണ്ടതുണ്ടെന്നാണ് സിഡ്നി സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത്. ഫിനിക്സ് 99 എന്ന് പേരിട്ടിരിക്കുന്ന ഈ യന്ത്രക്കണ്ണ് അന്ധതയുടെ ലോകത്ത് വലിയ വെളിച്ചം വീശുമെന്നാണ് കരുതപ്പെടുന്നത്. കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റസ് പോലെയുള്ള കാഴ്ച മെല്ലെ മെല്ലെ നഷ്ടപ്പെടുന്ന അപൂർവ രോഗങ്ങൾക്ക് ഈ രീതി ഏറെ ഫലപ്രദമാകുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. കണ്ണിൻ്റെ റെറ്റീനയിലെ നേർത്ത ഒരു കൂട്ടം ന്യൂറോണുകളെ ഉത്തേജിപ്പിച്ചാണ് ഫീനിക്സ് 99 ബയോണിക് ഐ പ്രവർത്തിക്കുന്നത്. ആരോഗ്യമുള്ള കണ്ണുകളിലേക്ക് എത്തുന്ന കാഴ്ചകളെ ഇലക്ട്രിക് സന്ദേശങ്ങളാക്കി തലച്ചോറിലേക്ക് അയക്കുകയും അവിടെ തിരിച്ചറിയപ്പെടുകയുമാണ് സാധാരണ ചെയ്യുക. എന്നാൽ റെറ്റീനയെ ബാധിക്കുന്ന ചില രോഗങ്ങളിൽ ഈ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ നശിച്ചു പോകാൻ ഇടവരികയും അത് കാഴ്ചയെ ബാധിക്കുകയും ചെയ്യുന്നു. പുതിയതായി വികസിപ്പിച്ച ഉപകരണത്തിൻ്റെ സഹായത്തോടെ അവിടെ തന്നെ അവശേഷിക്കുന്ന മറ്റ് കോശങ്ങളെ ഉദ്ദീപിപ്പിച്ച് സന്ദേശങ്ങൾ തലച്ചോറിലെത്തിച്ച് കാഴ്ച സാധ്യമാക്കും. ചുരുക്കത്തിൽ മറ്റു കോശങ്ങളെ ഉത്തേജിപ്പിച്ച് തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിച്ചുള്ള ഒരു
കൺകെട്ട് വിദ്യയിലൂടെ വശത്താക്കുകയാണ് ഇത് ചെയ്യുക. തലച്ചോറിനെ ഗുണകരമായി കബളിപ്പിക്കുന്ന അത്തരം ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുമ്പോൾ കണ്ണിൽ മറ്റ് പ്രതികൂല പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന ശാസ്ത്രജ്ഞരായ സാമുവൽ എഗൻബർഗറും ഗ്രേഗ് സുവാനിങ്ങും നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണം മനുഷ്യരിലും നടത്താൻ തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതിനുള്ള നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും അവർ പറയുന്നു. ഈ ഉപകരണത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു കണ്ണട. കണ്ണിൽ റെറ്റീനയുടെ പിന്നിൽ ഘടിപ്പിക്കാവുന്ന ഒരു സ്റ്റിമുലേറ്റർ മൊഡ്യൂൾ. മൂന്നാമതായി, ചെവിയുടെ തൊട്ട് പിറകിലുള്ള തൊക്കിൽ ഘടിപ്പിക്കാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ. ധരിക്കുന്ന കണ്ണടകളിൽ ഘടിപ്പിച്ച ചെറിയ ക്യാമറകൾ മുന്നിലുള്ള കാഴ്ചകളെ പിടിച്ചെടുക്കുന്നു. ആ കാഴ്ചകളെ ഒരു സെറ്റ് സ്റ്റിമുലേറ്റർ നിർദ്ദേശങ്ങളാക്കി മാറ്റുകയും അവയെ ചെവിക്ക് പിറകിൽ ഘടിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലേക്ക് അയക്കുകയും ചെയ്യും. അവിടെ ആ സന്ദേശം ഡീകോഡ് ചെയ്യുകയും ഇലക്ട്രിക് പ്രേരണകളെ വീണ്ടും സ്റ്റിമുലേഷൻ മൊഡ്യൂളിലേക്ക്, അതായത് റെറ്റിനയിലെ ന്യൂറോണുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ന്യൂറോണുകളെ ഉദ്ദീപിപ്പിച്ച് തലച്ചോറിലേക്ക് ഇലക്ട്രിക് പ്രേരണകൾ അയക്കുകയും അത് കാഴ്ചകളായി മാറുകയും ചെയ്യുന്നത്. ചെമ്മരിയാടുകളിലെ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നെങ്കിലും മനുഷ്യരിലെ പരീക്ഷണങ്ങൾ അത്ര എളുപ്പമായിരിക്കുമെന്ന് കരുതാനാകില്ല. ഒരു അന്യവസ്തു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഉണ്ടാകാവുന്ന തിരസ്കരണം തന്നെയാണ് പ്രധാന വെല്ലുവിളി. ചെമ്മരിയാടുകളിൽ ആ വെല്ലുവിളിയെ ശാസ്ത്രലോകം മറികടന്നെങ്കിലും മനുഷ്യൻ ആ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കുമെന്നത് പ്രധാനമാണ്. ഇതുണ്ടാകാൻ സാധ്യതയുള്ള വലിയ ചെലവാണ് മറ്റൊരു കീറാമുട്ടി. ലക്ഷങ്ങളും കോടികളും ചെലവ് വരുന്ന ഈ രീതികൾ കൂടുതൽ ജനകീയമായി മാറ്റുന്നതിൽ വിലങ്ങ് തടിയായേക്കാം. എന്നാൽ കൂടുതൽ ഗവേഷണങ്ങളിലൂടെ ചെലവ് കുറഞ്ഞ സംവിധാനം വികസിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. ഈ കണ്ടുപിടുത്തം മനുഷ്യരിൽ പൂർണ്ണമായും വിജയിക്കുകയും അതിൻ്റെ ചെലവ് കുറയുകയും ചെയ്താൽ അന്ധതയില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാകും. ഈ രംഗത്തെ കൂടുതൽ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും വരുന്നാളുകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സുന്ദരമായ ലോകത്തെ കാഴ്ചകൾ അന്യമായവർക്ക് നല്ലൊരു വാർത്തയുമായി ഗവേഷകർ വരുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ കണ്ണുകളേക്കാൾ മികച്ച കൃത്രിമ കണ്ണ് കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞർ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന മറ്റൊരു വാർത്തയും വരുന്നുണ്ട്. അത് ഒരു പ്രത്യേകതരം ലെൻസാണ്. മനുഷ്യരുടെ കണ്ണിന് സമാനമായ ലെൻസാണ്. അതാണ് കണ്ണിന് പുറത്ത് ഫിറ്റ് ചെയ്യുന്നത്. മെറ്റാ ലെൻസ് എന്നാണ് ഇതിന് ശാസ്ത്രജ്ഞർ ഇട്ടിരിക്കുന്ന പേര്. മനുഷ്യരുടെ കണ്ണുകളേക്കാൾ കൂടുതൽ മികച്ച പ്രവർത്തനമാണ് ഈ മെറ്റാ ലെൻസിൻ്റേത്. ഇലക്ട്രോണിക്കലായി നിയന്ത്രിക്കാനാവുന്ന മനുഷ്യരുടെ കണ്ണിന് സമാനമായി പ്രവർത്തിക്കുന്ന മെറ്റാ ലെൻസും അവയുടെ ഇലസ്റ്റാമോൾസും ചേർന്നാൽ 30 മൈക്രോൺ കനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ വ്യാസം കുറച്ചുകൂടി 1 മില്ലിമീറ്റർ ഉണ്ട്. ബ്ലർ ഇമേജുകൾക്ക് കാരണമാകുന്ന 3 പ്രശ്നങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളതും മെറ്റാ ലെൻസിൻ്റെ പ്രത്യേകതയാണ്. ഫോക്കസ്, അസ്റ്റിഗ്മാറ്റിസം, ഇമേജ് ഷിഫ്റ്റ് എന്നിവയാണ് അവ. നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനാൽ തന്നെ ബ്ലർ ഇമേജുകൾ ഉണ്ടാകുന്നത് തടയുന്നു. ഹാർവാർഡ് ജോണെ പോൾസൺ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസിലെ ഗവേഷകരാണ് ഈ മെറ്റാ ലെൻസ് വികസിപ്പിച്ചത്. നാനോ സ്ട്രക്ചറുകളെ ഉപയോഗിച്ചാണ് മെറ്റാ ലെൻസ് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഒറ്റ പോയിന്റിൽ വെച്ച് ലഭിക്കുന്ന വെളിച്ചത്തിൻ്റെ സ്പെക്ട്രത്തിലേക്ക് മുഴുവൻ ഫോക്കസ് ചെയ്യാൻ മെറ്റാ ലെൻസുകൾക്ക് സാധിക്കുന്നു. നിലവിലുള്ള ലെൻസുകൾ ഇത്തരം ഇമേജുകൾക്കായി 1-ൽ കൂടുതൽ എലമെൻറ്റുകൾ ഉപയോഗിക്കുന്നു. ഇതാണ് ലെൻസ് സാധാരണ വീർത്തു വരുന്നതിന് കാരണമായി മാറുന്നത്. 2 വ്യത്യസ്ത മേഖലകളായ സെമി കണ്ടക്ടർ നിർമ്മാണവും ലെൻസ് നിർമ്മാണവും ഒരുമിച്ചാണ് മെറ്റാ ലെൻസ് നിർമ്മാണം ഗവേഷകർ നടത്തിയത്. ഈ ഗവേഷണം 2 വ്യത്യസ്ത മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗവേഷണങ്ങളുടെ സാധ്യതയാണ് പുറത്തുകൊണ്ടുവരുന്നത്. ഈ ഗവേഷണം മുന്നോട്ട് വയ്ക്കുന്നതും അതുതന്നെയാണ്. കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരം ടെക്നോളജി ഉപയോഗിച്ച് ലെൻസുകളടക്കമുള്ള മെറ്റാ സർഫേസ് അടിസ്ഥാനമാക്കിയുള്ള ഓപ്റ്റിക്കൽ കോമ്പാൻസ് നിർമ്മിക്കാൻ സാധിക്കുമെന്നും ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഐ വയറുകളുടെയും ഗാഡ്ജറ്റുകളുടെയും മേഖലയിൽ ശാസ്ത്രജ്ഞർ ഈ കണ്ടെത്തൽ നടത്തുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ധാരണ വലിപ്പം വളരെ കുറഞ്ഞ ലെൻസുകൾ ഉണ്ടാക്കാൻ മാത്രമേ സാധിക്കുന്നു എന്നായിരുന്നു. മുമ്പുണ്ടായിരുന്ന ലെൻസുകളെ അപേക്ഷിച്ച് വലിപ്പം കൂടിയതും 1 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ളതുമാണ് പുതിയ മെറ്റാ ലെൻസ്. ടെക്നോളജിയോടുകൂടി ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടുന്നത് നല്ലതാണ്. ഐ വയറുകളുടെയും ഗാഡ്ജറ്റുകളുടെയും മേഖലയിൽ ടെക്നോളജി കൂടുതലായി ഉപയോഗിക്കാൻ ഈ ഗവേഷണം സഹായിക്കുമെന്ന് കരുതുന്നു. നിരവധി നാനോ സ്ട്രക്ചറുകൾ കൊണ്ടാണ് ഈ മെറ്റാ ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത്. എംബാഡഡ് ഇലക്ട്രോഡുകളും
ഡി ഇലക്ട്രിക് ഇലസ്റ്റാമോൾസും ഉപയോഗിച്ച് ഉണ്ടാക്കിയ കൃത്രിമ മസിലുകൾ അവയ്ക്ക് നൽകുന്ന വോൾട്ടേജ് അനുസരിച്ച് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. മനുഷ്യൻ്റെ കണ്ണിനെ ചുരുക്കുകയും വിടർത്തുകയും ചെയ്യുന്ന സിലിയറി മസിലുകൾക്ക് സമാനമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും മെറ്റാലെൻസ് കൺസ്യൂമർ ഗാഡ്ജറ്റായി ഉപയോഗിക്കപ്പെടുത്താൻ ഇനിയും വർഷങ്ങളെടുത്തേക്കാം. കുറച്ചുനാൾ മുൻപ് സാന്റിയാഗോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഗവേഷകർ ഒരുതരം പ്രോട്ടോടൈപ്പ് കോൺടാക്ട് ലെൻസ് കണ്ടെത്തിയിരുന്നു. ആളുകളുടെ കണ്ണ് എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ദൂരെയും അകലെയുമുള്ള ഒബ്ജക്റ്റുകളിലേക്ക് ഫോക്കസ് മാറ്റുന്ന കോൺടാക്ട് ലെൻസായിരുന്നു അത്. അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ് ഈ മെറ്റാലെൻസ്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് വളരെയധികം പരിഹാരമായി മാറിയേക്കാം. എന്തായാലും കൃത്രിമ കണ്ണ് ഭാവിയിൽ, ഏറ്റവും അടുത്ത ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം. കാരണം ശാസ്ത്രലോകം അതിന് ഏറ്റവും അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മനുഷ്യന് കണ്ണുകൾ കൃത്രിമമായി തന്നെ വെച്ച് മുന്നോട്ട് പോകാം. ലോകത്തെ അന്ധത പൂർണ്ണമായി മാറ്റാൻ ശാസ്ത്രത്തിന് കഴിയുമെന്നാണ് ഇതൊക്കെ തെളിയിക്കാൻ പോകുന്നത്. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം പോണി ജെ ബേസിൽ.